ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വചനം ശ്രവിക്കുന്ന ഇവരെയും അറിയിക്കുന്നു. ഇസ്രായേൽ പരാജയപ്പെടുമെന്ന് ബൈബിൾ പ്രവചിക്കുന്നു. ഇസ്രായേൽ പരാജയപ്പെടുന്നതിന് മുമ്പായി അവർക്ക് ചെറിയൊരു വിജയം ലഭിക്കുമെന്നും ബൈബിൾ പ്രവചിക്കുന്നു. ശരിക്കും നമ്മൾ ബൈബിൾ പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ഇനി നിറവേറേണ്ട ചില പ്രധാനപ്പെട്ട പ്രവചനങ്ങളുണ്ട്. അതിൽ അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒന്ന് രണ്ട് ഭാഗങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ സമയം താല്പര്യപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ദൈവമക്കളായിട്ടുള്ളവർ ആരെയാണ് അനുകൂലിക്കേണ്ടത്, കാരണം ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ രണ്ട് കൂട്ടരെയും ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ രണ്ട് കൂട്ടരെയും അനുകൂലിക്കുന്ന പലതരത്തിലുള്ള വാർത്തകളും അഭിപ്രായ പ്രകടനങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. അപ്പം അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ വെറുക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ വെറുക്കുന്നതിനൊപ്പം ക്രിസ്തു മതത്തെ വെറുക്കുന്ന ഇസ്രായേലിനെ ക്രിസ്ത്യാനികൾ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാനാണ് താല്പര്യപ്പെടുന്നത്. അത് ഏറ്റവും പ്രധാനമായി ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നത് ഇസ്രായേലുമായിട്ട് ബന്ധത്തിലുള്ള ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പ്രവചന ഭാഗങ്ങളാണ്. അതൊരു പ്രവചന ഭാഗം ഇപ്രകാരമാണ്. സക്കീര പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 5:6, അപ്പോൾ യഹൂദ മേധാവികൾ യെരുശലേം നിവാസികൾ അവരുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ നിമിത്തം നമുക്ക് ബലമായിരിക്കുമെന്ന് ഹൃദയത്തിൽ പറയും. അന്നാള് ഞാൻ യഹൂദ മേധാവികളെ വിറകിൻ്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കും. അവർ വലത്തു ഭാഗത്തും ഇടത്തു ഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളെയും യെരുശലേമിന് സ്വസ്ഥാനത്ത് യെരുശലേമിൽ തന്നെ വീണ്ടും നിവാസികൾ ഉണ്ടാകും. ദാവീദ് ഗൃഹത്തിൻ്റെ പ്രശംസയും യെരുശലേം നിവാസികളുടെ പ്രശംസയും യഹൂദയുടെ നേരെ ഏറിപ്പോകാതിരിക്കേണ്ടതിന് യഹോവ യഹൂദ കൂടാരങ്ങളെ ആദ്യം രക്ഷിക്കും. അന്നാളിൽ യഹോവ യെരുശലേം നിവാസികളെ പരിച കൊണ്ട് മറയ്ക്കും. ഈ പ്രവചന ഭാഗം അധികം ആരും എക്സ്പ്ലെയിൻ ചെയ്യാത്ത, എന്നാൽ ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രവചന ഭാഗമാണ്. ഇവിടെ വ്യക്തമായി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ 1948 മുതൽ 2023 വരെയുള്ള ചരിത്രം നാം പഠിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രവചന ഭാഗങ്ങൾ അക്ഷരം പ്രതി നമ്മുടെ കണ്ണിൻ്റെ മുമ്പാകെ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഇങ്ങനെയായിട്ട് എഴുതിയിരിക്കുന്നത്, അവർ വലത്തു ഭാഗത്തും ഇടത്തു ഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളെയും. ഇസ്രായേൽ അവർക്ക് ചുറ്റുമുള്ള സകല ജാതികളെയും വലത്തു ഭാഗത്തും ഇടത്തു ഭാഗത്തുമുള്ള ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളെയും എന്നാണ് ഇവിടെ ബൈബിൾ പ്രവചിക്കുന്നത്. ഈ പ്രവചനം 1948 മുതലുള്ള ഇങ്ങോട്ടുള്ള ചരിത്രം നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ 6 ദിവസത്തെ അറബ് യുദ്ധവും മറ്റ് പല സംഭവങ്ങൾ പല കാലഘട്ടങ്ങളിലായിട്ട് പല വർഷങ്ങളിലായിട്ട് തുടങ്ങിയ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ യുദ്ധത്തിൻ്റെയൊക്കെ റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ പ്രവചന നിവർത്തി നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേലിനെ 4 ഭാഗത്തു നിന്നുള്ള ജനങ്ങൾ രാജ്യങ്ങൾ കാലാകാലങ്ങളിലായി ഒരുമിച്ചല്ലെങ്കിൽ കൂടിയും പല പ്രാവശ്യമായി അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട്. എന്നാൽ വിജയം എപ്പോഴും ഇസ്രായേലിനാണ്. കാരണം മറ്റൊന്നുമല്ല, ദൈവം ആ തരത്തിലൊരു സമാപ്തിയാണ് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് എന്നേക്കും നിൽക്കത്തില്ല. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഈ തരത്തിൽ ഇസ്രായേൽ വിജയിച്ചതിന് ശേഷം ഇസ്രായേൽ വലിയൊരു പരാജയം നേരിടും എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള വിജയങ്ങൾക്ക് ശേഷം ഇസ്രായേൽ വലിയൊരു പരാജയം നേരിടുമെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യവും ബൈബിൾ പറയുന്നു. അതിൽ ആദ്യം പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെന്ന് പറയാൻ സാധിക്കത്തില്ല. 48 മുതൽ ഇസ്രായേൽ വീണ്ടും രൂപീകൃത ആയ കാലഘട്ടം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് പഠിക്കുമ്പോൾ പല യുദ്ധങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങളെല്ലാം ഇസ്രായേൽ അത്ഭുതകരമായി വിജയിച്ചിട്ടുണ്ട്. എന്തു നേരെ പറയുന്നു, കടന്നലിനെ വെച്ചിട്ട് വരെ വിജയം വരിച്ചിട്ടുള്ള ചരിത്രം നമുക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ കരം ആണ് എന്ന് പറയാതിരിക്കാൻ ആർക്കും തന്നെ കഴിയത്തില്ല, ഈ ചരിത്രം അറിയാവുന്നവർക്ക്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ,
ഈ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾ അത് അക്ഷരം പ്രതി ശരിയായതുകൊണ്ട് അത് യഥാർത്ഥ ദൈവത്തിൽ നിന്ന് ജീവനുള്ള ദൈവത്തിൽ നിന്ന് തന്നെ വന്ന വചനമായതുകൊണ്ട് അത് നിവർത്തീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അത് നിവർത്തീകരിക്കപ്പെടേണ്ടതായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത പോർഷൻ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദാവീദ് ഗൃഹത്തിൻ്റെ പ്രശംസയും യെരുശലേം നിവാസികളുടെ പ്രശംസയും യഹൂദയുടെ നേരെ ഏറിപ്പോകാതിരിക്കേണ്ടതിന് യഹോവ യഹൂദ കൂടാരങ്ങളെ ആദ്യം രക്ഷിക്കും. അതായത് ഇസ്രായേൽ വീണ്ടും രൂപീകൃതമായപ്പോൾ 1948 മുതൽ ഇസ്രായേൽ വീണ്ടും രൂപീകൃതമായി വീണ്ടും ഒരു രാഷ്ട്രമായിട്ട് മാറി അവർ പണിത് തുടങ്ങുമ്പോൾ ആദ്യം യെരുശലേം അവർക്ക് കൈവശമായി വരുന്നില്ല. അല്ലെങ്കിൽ ദാവീദിൻ്റെ കാലത്തും ശലോമോൻ്റെ കാലത്തും പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലത്തും ഒക്കെ ആയിരുന്ന ആ ഒരു യെരുശലേം അല്ല ആ പൂർ ആ അത്രയും ഭൂപ്രദേശം പഴയ നിലവാരത്തിൽ ഇസ്രായേൽ തിരിച്ചു കിട്ടിയില്ല. പകരം യഹൂദ കൂടാരങ്ങളാണ് ആദ്യം രക്ഷിക്കപ്പെട്ടത്. അല്ലെങ്കിൽ അവർക്കാണ് യഹൂദ കൂടാരങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ആ രാജ്യത്തിലോട്ട് മടങ്ങി വന്ന് രാജ്യത്തെ വീണ്ടും പണിതുയർത്തുമെന്ന് ദൈവം ആദ്യം ഉപയോഗിച്ചത്. എന്ന് വെച്ചാൽ ഇവിടെ എഴുതിയിരിക്കുന്ന അതേ ആ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സംഭവിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി യെരുശലേം പൂർണ്ണമായും അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും യെരുശലേം പൂർണ്ണമായി ലഭിച്ചില്ലേ എന്ന് ചിന്തിക്കുമായിരിക്കും. പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അന്നാളിൽ യഹോവ യെരുശലേം നിവാസികളെ പരിച കൊണ്ട് മറയ്ക്കും. അവരുടെ ഇടയിൽ ഇടറി നടക്കുന്നവൻ അന്നാളിൽ ദാവീദിനെ പോലെ ആയിരിക്കും. ദാവീദ് ഗൃഹം ദൈവത്തെപ്പോലെയും അവരുടെ മുമ്പിലുള്ള യഹോവയുടെ ദൂതനെപ്പോലെയും ആയിരിക്കും. അന്നാളിൽ ഞാൻ യെരുശലേമിൻ്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിക്കുവാൻ നോക്കും. അപ്പോൾ ഇവിടെ വ്യക്തമായി എഴുതിയിരിക്കുവാണ്, ആദ്യം പറഞ്ഞ യഹൂദ കൂടാരങ്ങളെ ആദ്യം രക്ഷിക്കും. എന്ന് വെച്ചാൽ യെരുശലേമിനുള്ള വിടുതൽ പിന്നെയായിരിക്കും സംഭവിക്കുന്നത്. യെരുശലേമിനുള്ള വിടുതൽ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് യെരുശലേം എന്ന പ്രദേശമല്ല, അവിടെ യെരുശലേമിൽ ഇസ്രായേലിൻ്റെ ദേവാലയം വരണം. ആ ദേവാലയം സ്ഥാപിതമാകുമ്പോഴാണ് യെരുശലേം പൂർണ്ണമായും വിടുവിക്കപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ദേവാലയം സ്ഥാപിതമാകുന്ന സമയത്ത് സകല ജാതികളും യെരുശലേമിന് നേരെ കൂടി വരും. അവരെ നശിപ്പിക്കുവാൻ യഹോവ നോക്കുമെന്നുള്ള ഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത് ഇസ്രായേലിൻ്റെ വിജയത്തെ കാണിക്കുന്ന ഇസ്രായേൽ ചുറ്റുമുള്ള രാഷ്ട്രങ്ങളെ തോൽപ്പിക്കുമെന്നും അവരോട് ഏതൊക്കെ രാഷ്ട്രങ്ങൾ എതിർത്താലും ശരി അവർ യെരുശലേമിൽ യെരുശലേം ദേവാലയം പണിയുമെന്നും ആണ് ഈ വേദഭാഗങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ വേദഭാഗങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗാസയുമായിട്ടുള്ള യുദ്ധം നടക്കുന്നു. ഗാസയെ പാലസ്തീൻ പ്രശ്നം നടക്കുന്നുണ്ട്. അതിന് മുമ്പും ചില വർഷങ്ങൾ നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ അറബ് രാഷ്ട്രങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ചില യുദ്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും യുദ്ധങ്ങൾ മാറി 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 നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രവചന നിവൃത്തി എന്ന വണ്ണം ആ യുദ്ധങ്ങളിലെല്ലാം ഇസ്രായേലാണ് വിജയിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അന്തിമ റിസൾട്ട് എന്ന് പറയുന്നത് ഇസ്രായേൽ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ദൈവം എന്താണോ ഇസ്രായേലിനെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നത് അത് നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. ആ മറുവശമെന്ന് പറയുന്നത് ഇസ്രായേലിനൊരു പരാജയമുണ്ട് എന്നുള്ളതാണ്. ഞാൻ ആ മറുവശത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ നമ്മൾ കൂടുതൽ ക്രൈസ്തവരും രാഷ്ട്രീയം നോക്കാത്ത ക്രൈസ്തവർ, ബൈബിൾ പഠിക്കുന്ന ക്രൈസ്തവർ, രാഷ്ട്രീയം നോക്കാത്ത ക്രൈസ്തവർ ഇസ്രായേലിനെ ആയിരിക്കും പിന്തുണയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത്? എന്തുകൊണ്ട്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവവചന അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഭാഗത്തും ദൈവത്തിന് എല്ലാത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇസ്രായേലിനെക്കുറിച്ച് മാത്രമല്ല, അമേരിക്കയെക്കുറിച്ച് മാത്രമല്ല, ഇന്ത്യയെക്കുറിച്ച് മാത്രമല്ല, പാകിസ്ഥാനെക്കുറിച്ച് മാത്രമല്ല, ദൈവത്തിന് എല്ലാ രാജ്യങ്ങളെപ്പറ്റിയും എല്ലാ വ്യക്തികളെപ്പറ്റിയും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ ആ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിലേക്കായിട്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇസ്രായേൽ നടക്കുന്ന സംഭവങ്ങളായാലും അത് ഗാസയിലായാലും മറ്റ് പ്രദേശങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളായാലും റഷ്യ യുക്രൈൻ യുദ്ധമായാലും മറ്റ് ഉടമ്പടികൾ എന്തൊക്കെ ആയാലും ശരി, ദൈവം കരുതിയിരിക്കുന്ന ഒരു അന്ത്യനാളുണ്ട്.
ദൈവം കരുതിയിരിക്കുന്ന ഒരു അവസാന കാലഘട്ടമുണ്ട്. ആ അവസാന കാലഘട്ടത്തിലോട്ട് ഈ രാജ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള സകല ജനവും ആ ഒരു അവസാന കാലഘട്ടത്തിലോട്ട് എത്തത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ ഈ ഭൂമിയിൽ ഈ ലോകത്ത് നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഇവിടെ നമ്മൾ ഇസ്രായേലിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്രായേലിലെ തീവ്ര മതചിന്തകരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ക്രിസ്ത്യാനികളെ ക്രിസ്തു മതത്തെയോ ക്രിസ്ത്യാനികളോ അംഗീകരിക്കുന്നവരല്ല. അവരവരെ വെറുപ്പോടെ കാണുന്നവരാണ്. അവർ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരല്ല. അവർ യേശുക്രിസ്തുവിനെ അവരുടെ ദൈവമായിട്ടോ അവരുടെ മശിഹയായിട്ടോ അവർ ഒരിക്കലും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ വെറുപ്പോടെ കാണുകയും അറപ്പോടെ കാണുകയും ചെയ്യുന്നൊരു വിഭാഗമാണ് ഈ ക്രിസ്തു മതവിശ്വാസികൾ. പക്ഷേ എന്തുകൊണ്ട് ദൈവം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് നാം പഠിച്ചാൽ അവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർമികമായ കാര്യം മനസ്സിലാക്കേണ്ടത്. ദൈവം ഇസ്രായേലിന് ഒരു അനുതാപ കാലം ഒരുക്കിയിട്ടുണ്ട് എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇസ്രായേലിനുള്ള സംബന്ധിച്ചുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രവചന ഭാഗമാണിത്. ഞാൻ ആ ഭാഗമൊന്ന് വായിക്കാം. സക്കരിയ പ്രവചനം 12 അധ്യായം അതിൻ്റെ 11 മുതൽ 18 വാക്യങ്ങൾ. അന്നാളിൽ മികിത്തോ താഴ്വരയിലുള്ള ഹദദ് രിമോനിലെ വിലാപം പോലെ യെരുശലേമിൽ ഒരു മഹാവിലാപമുണ്ടാകും. ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗ്രഹത്തിൻ്റെ കുലം പ്രത്യേകവും അവിടെ സ്ത്രീജനം പ്രത്യേകവും നാദാൻ ഗ്രഹത്തിൻ്റെ കുലം പ്രത്യേകവും അവിടെ സ്ത്രീജനം പ്രത്യേകവും ലേവി ഗ്രഹത്തിൻ്റെ കുലം പ്രത്യേകവും അവിടെ സ്ത്രീജനം പ്രത്യേകവും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ താഴോട്ട് പറയുന്നുണ്ട്. ഇനി 13 അധ്യായത്തെ തുടക്കത്തിൽ അന്നാളിൽ ദാവീദ് ഗ്രഹത്തിനും യെരുശലേ നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. അന്നാളിൽ ഞാൻ ദേശത്തു നിന്ന് വിഗ്രഹങ്ങളുടെ പേര് ഇല്ലാതാക്കും. ഇനി അവയെ ഓർക്കുകയുമില്ല. ഞാൻ പ്രവാചകന്മാരെ മലിനാത്മാവിനെ ദേശത്തു നിന്ന് നീക്കിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അതായത് ഈ ഇസ്രായേൽ എന്ന ജനത്തിന് ദൈവം ഒരു അനുതാപ കാലം ഒരുക്കിയിട്ടുണ്ട്. ഇസ്രായേൽ തെറ്റിപ്പോയിരിക്കുന്ന അവരുടെ വഴികളിൽ നിന്ന് അവർ ഇന്ന് വെറുപ്പോടെ വീക്ഷിക്കുന്ന യേശുക്രിസ്തു ആണ് അവരുടെ യഥാർത്ഥ മശിഹ എന്ന് അവർ തിരിച്ചറിഞ്ഞ് വിലപിച്ച് അനുതപിച്ച് മടങ്ങി വരാനായിട്ട് ദൈവം ഒരു സമയം ഒരുക്കിയിട്ടുണ്ട്. ആ സമയത്തിലോട്ട് ഇവർ എത്തണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. ആ ഒരു കാലഘട്ടത്തിലോട്ട് ഇവർ എത്തണമെന്നും ഈ തരത്തിൽ ഇവർ വീണ്ടും അംഗീകരിക്കപ്പെടണം എന്നുള്ളതും ദൈവം മുമ്പാകെ അംഗീകരിക്കപ്പെടണം എന്നുള്ളതും ദൈവത്തിൻ്റെ ഹിതമായതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിൽ ഇന്ന് ലോക സംഭവങ്ങൾ നടക്കുന്നത്. പല ആളുകളും ഇസ്രായേലിനെയും ഒക്കെ പിന്തുണയ്ക്കുന്നത് രാഷ്ട്രീയമായ കാര്യങ്ങൾ നോക്കിയും ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഇസ്രായേൽ വിജയിക്കുമെന്ന് പറയാൻ ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇസ്രായേലിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അവസാനം എന്താണെന്ന് ബൈബിൾ പഠിക്കുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാവും. ആ അവസാനം അറിയാവുന്ന ഒരു വ്യക്തി ഇസ്രായേലിനെ ഈ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഇസ്രായേലുമായിട്ട് അനുകൂലപ്പെടാൻ സാധിക്കത്തുള്ളൂ. എന്നുവെച്ചാൽ അവരുടെ പ്രവൃത്തികളെല്ലാം ശരിയെന്നല്ല, അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം മനസ്സാക്ഷിക്ക് യോജിക്കുന്ന കാര്യം എന്നല്ല പറയുന്നത്. ഇസ്രായേലിൻ്റെ അവസാനം ബൈബിൾ പ്രവചിച്ചിരിക്കുന്നത് പോലെ സംഭവിക്കും എന്നുള്ളത് കൊണ്ട് ആ അവസാനം നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇസ്രായേലിനെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അനുകൂലിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ബൈബിൾ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു, ഇസ്രായേൽ താൽക്കാലികമായി വിജയം നേടിയ ശേഷം അവർ വലിയൊരു പരാജയം സംഭവിക്കും. ഇത് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഇസ്രായേൽ ചുറ്റുമുള്ള രാജ്യങ്ങളെ കീഴടക്കി യെരുശലേമിനെ പിടിച്ചെടുത്ത് അവിടെ യെരുശലേം ദേവാലയം പണിത് സ്വസ്ഥത അനുഭവിച്ച് സ്വസ്ഥവും ശാന്തതയും അനുഭവിക്കുന്നൊരു കാലഘട്ടം ഇസ്രായേലിനുണ്ടാവും. ഇന്നത്തെ പോലെ യുദ്ധത്തിൻ്റെ ഒരു കാലഘട്ടമല്ല ആ കാലഘട്ടം, പക്ഷേ വളരെ ചുരുക്കമായിരിക്കും. പെട്ടെന്ന് തന്നെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇസ്രായേലിനെ തകർത്ത് കളയുമെന്ന് വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുന്നു.
ഇത് പർവചിച്ചിരിക്കുന്നത് സെക്കിര പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ സകല ജാതികളെയും യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പകുതി പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. അപ്പോൾ ഇവിടെ കാണുന്ന കാര്യം എന്താ? സകല ജാതികളും ഇസ്രായേലിൻ്റെ യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടും. അതായത് ഇസ്രായേൽ തിരിച്ചു പിടിക്കുന്ന ഈ യെരുശലേം, ആ യെരുശലേമിനോട് തന്നെ യുദ്ധം ചെയ്യാനായിട്ട് ജാതികൾ കൂടി വരികയും യെരുശലേം പിടിക്കപ്പെടുകയും ചെയ്യും. നഗരത്തിൻ്റെ പകുതി പ്രവാസത്തിലോട്ട് പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വലിയൊരു കൂട്ടം ജനം പ്രാണനെ ഭയന്ന് ഓടിപ്പോകും, പ്രവാസത്തിലൂടെ കടന്നു പോകും. അപ്പോൾ താൽക്കാലികമായി ഇസ്രായേലിന് ഒരു ജയമുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവർ പൂർണ്ണമായും പരാജയപ്പെടുന്ന രീതിയിൽ അവരുടെ തന്ത്രപരമായ കാര്യങ്ങൾ, അവരുടെ ടെക്നോളജി, അവരുടെ എല്ലാ വിധത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ആയുധങ്ങളും സൈന്യവും എല്ലാം പരാജയപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ പരാജയപ്പെടുന്ന കാലഘട്ടത്തിലാണ് അവർ അവരുടെ തെറ്റ് തിരിച്ചറിയുന്നത്. ആ പരാജയപ്പെടുന്ന കാലഘട്ടത്തിലാണ് യഥാർത്ഥ മശിഹ അവർ ക്രൂശിച്ച് കൊന്ന യേശു ക്രിസ്തുവായിരുന്നു എന്നവർ തിരിച്ചറിയുന്നത്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ അവർ കുലം കുലമായി, ഗോത്രം ഗോത്രമായി, സ്ത്രീജനം പ്രത്യേകം, പുരുഷന്മാർ പ്രത്യേകം, അല്ലെങ്കിൽ ഓരോരോ വിഭാഗങ്ങളായിട്ട് മാറി 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 വിളിപ്പിക്കാൻ ആരംഭിക്കും, കരയാൻ ആരംഭിക്കും. ആ സമയത്തുള്ള അവരുടെ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം അവരെ വീണ്ടും അംഗീകരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇപ്പോൾ ദൈവം അവരെ അംഗീകരിച്ചിട്ടില്ലേ എന്ന് സംശയം തോന്നാം, ഇപ്പോൾ അവർ ദൈവത്തിൻ്റെ ജനമല്ലേ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. പ്രിയ ദൈവമക്കളെ, ഇനി അവിശ്വാസികളായിട്ടുള്ള അത് കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം അല്ലെങ്കിൽ ആത്മസ്നാനം പ്രാപിച്ച് ആ തരത്തിൽ വിശുദ്ധ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അവരാണ് ദൈവത്തിൻ്റെ ജനം. അവരെ മാത്രമേ ദൈവത്തിൻ്റെ ജനമെന്ന് കൃപായുഗത്തിൽ പറയാൻ സാധിക്കത്തുള്ളൂ. കൃപായുഗം എന്ന് വെച്ചാൽ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കർത്താവിൻ്റെ മരണ ദിവസം മുതൽ കർത്താവിലേക്ക് വിശ്വാസത്തോടെ നോക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ കർത്താവിൻ്റെ രഹസ്യ വരവ് വരെ, മടങ്ങി വരവ് വരെ, ഈ കൃപായുഗ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ജനമെന്നറിയപ്പെടുന്നത് ഇസ്രായേലോ മറ്റേതോ രാഷ്ട്രങ്ങളോ അല്ല. ദൈവത്തിൻ്റെ ജനമെന്നറിയപ്പെടുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ വാകൊണ്ട് ഏറ്റുപറഞ്ഞ്, കർത്താവ് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, ഹൃദയത്തിൽ കർത്താവായി സ്വീകരിച്ച്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവെന്ന ദാനം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തികളെ മാത്രമേ ദൈവത്തിൻ്റെ ജനമെന്ന് ഈ കൃപായുഗത്തിൽ പറയാൻ സാധിക്കത്തുള്ളൂ. ഇസ്രായേൽ ഒരു കാലത്ത് ദൈവത്തിൻ്റെ ജനമായിരുന്നു. ഇന്ന് ഇസ്രായേൽ ആരാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പദ്ധതി ഭൂമിയിൽ നിവർത്തിക്കപ്പെടേണ്ടതിന് ദൈവം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒരു രാജ്യം മാത്രമേ ആണ് ഇസ്രായേൽ എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഈ ഇസ്രായേൽ വീണ്ടും ദൈവത്തിൻ്റെ ജനമായി തീരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിലേക്ക് ഇസ്രായേൽ എത്തണമെങ്കിൽ അവർ ചുറ്റുമുള്ള ജാതികളെ തോൽപ്പിക്കുകയും ഒരു പീരീഡ് കഴിയുമ്പോൾ ഈ തോൽപ്പിക്കപ്പെട്ട ജാതികൾ തന്നെ ശക്തി ആർജിച്ച് ഇസ്രായേലിനെ തിരിച്ച് തോൽപ്പിക്കുകയും ആ തോൽവിയുടെ മധ്യത്തിൽ അവർ ശരിയായ രക്ഷകനെ കണ്ടെത്തുകയും ചെയ്യണം. ഇതാണ് ബൈബിൾ പ്രവചിച്ചിരിക്കുന്നത്. ബൈബിൾ പ്രവചിച്ചിരിക്കുന്ന സംഭവങ്ങൾ ഇന്ന് വരെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ തുറന്നു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ സംഭവിക്കും. ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ദൈവമക്കൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയപരമായുള്ള ഒരു സപ്പോർട്ടല്ല, എൻഡ് ഇങ്ങനെയാണെന്ന് നമുക്കറിയാം, അവസാനം ഇങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവസാനം, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവസാനം ഇന്നതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതായതുകൊണ്ട് ആ പദ്ധതിയോട് ചേർന്ന് പോകാനും അപ്പോൾ തന്നെ കഷ്ടമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി
അത് ഏത് രാജ്യത്തെപ്പെട്ട ആളായാലും ഏത് മതത്തിൽപ്പെട്ട ആളായാലും കഷ്ടം അനുഭവിക്കുന്ന അത് യുദ്ധ നിമിത്തവും ക്ഷാമം നിമിത്തവും ആഹാരമില്ലായ്മ നിമിത്തവും ദാരിദ്ര്യം നിമിത്തവും ഇങ്ങനെയുള്ള അക്രമങ്ങൾ നിമിത്തവും കഷ്ടം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുവാനും മാത്രമല്ല മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുവാനുമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്ന വിഷയം പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പ്രവചനങ്ങളാണ് പറയാനെടുത്ത് താല്പര്യപ്പെട്ടത്. അതിൽ ഒരു പ്രവചന ഭാഗം ഞാൻ ഒന്നുകൂടി ഒന്ന് ഷോർട്ടാക്കി പറയാം. ഒരു പ്രവചന ഭാഗം സെക്കരാ പ്രവചനം 13:6 നാം വായിച്ചു. ഇസ്രായേൽ വലത്തും ഇടത്തുമുള്ള ജാതികളെ തിന്നുകളയും. എന്ന് വച്ചാൽ അവർ വലത്തും ഇടത്തും അവരോട് എതിർക്കുന്നവരെ അവർ തോൽപ്പിക്കുകയും യെരുശലേം തിരിച്ചു വിടുകയും അവർ യെരുശലേം ദേവാലയം പണിയുകയും ചെയ്യും. ഞാൻ വായിച്ച ഭാഗത്ത് യെരുശലേം ദേവാലയം പണിയുന്ന കാര്യം പറയുന്നില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലോട്ട് വരുമ്പോൾ 11-12 അധ്യായങ്ങൾ വായിക്കുമ്പോൾ യെരുശലേമിൽ ദേവാലയം ഉണ്ടായിരുന്നു വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ യെരുശലേമിൽ ദേവാലയം ഇന്ന് ഇല്ല എന്ന് നമുക്കറിയാം. ഈ വെളിപ്പാട് പുസ്തകം 4 തൊട്ട് മുന്നോട്ട് വരുമ്പോൾ ഇനി ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ അവിടെ യെരുശലേം ദേവാലയം ഉണ്ടാകുമെന്ന് ബൈബിൾ പ്രവചിക്കുന്നുവെങ്കിൽ ഈ യെരുശലേമിൽ തന്നെ ദാവീദിന് ദൈവം കൊടുത്ത പ്ലാൻ പ്രകാരം ശലോമൻ പണിത അതേ ലൊക്കേഷനിൽ തന്നെ യെരുശലേം ദേവാലയം വരുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാനും അത് ഭാവിയിൽ നമുക്കത് ദർശിക്കുവാനും ഒരുപക്ഷെ കർത്താവിൻ്റെ വരവ് അതിന് മുമ്പല്ലെങ്കിൽ ദർശിക്കുവാനും സാധിക്കും. കർത്താവിൻ്റെ രഹസ്യവരവ് എപ്പോൾ സംഭവിക്കും എന്ന് ആർക്കും അറിഞ്ഞുകൂടാം. അത് ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സംഭവിക്കാം. ഒരുപക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് സംഭവിക്കാം. എപ്പോൾ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാം. എന്നാൽ ഈ ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യം, കർത്താവ് ഈ ലോക സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ലോകരാജ്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സഭ പ്രധാനമായും യേശുക്രിസ്തുവിൻ്റെ രഹസ്യവരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ലോകരാജ്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പരസ്യവരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ രഹസ്യവരവിൽ നാം എടുക്കപ്പെടണം. രണ്ടാമത് നാം വായിച്ച പ്രധാനപ്പെട്ട വേദഭാഗം ഇസ്രായേൽ ഒരുമിച്ച് വിലപിക്കുന്ന കാര്യമാണ്. അതായത് അവർ പരാജയപ്പെടും. ആ പരാജയത്തിൽ നിന്ന് അവർ യഥാർത്ഥ ദൈവത്തെ അവർ തിരിച്ചറിയും. അവർ വിലപിക്കും. അവർ വീണ്ടും അംഗീകരിക്കപ്പെടും. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഈ ലോക സംഭവങ്ങൾ കാണുമ്പോൾ കഷ്ടം അനുഭവിക്കുന്നവർക്ക്, യുദ്ധത്തിൻ്റെ കെടുതിയിലായിരിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ ശരിയായി ക്രമപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന വചനപ്രകാരം നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ആ രഹസ്യവരുന്നതിൻ്റെ ഒരുങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.